ഫോൾഡറുകളാണെങ്കിൽ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കംപ്രസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഫയലിനെ ചുരുക്കുകയും ചെയ്യാം. ചുരുക്കിയ ഫയലുകളെ അല്ലെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ ലഭ്യമായ ഫയലുകളെ നിവർത്തുവാൻ വേണ്ടി ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്ത് ഫയലിനെ അൺസിപ്പ് ചെയ്യാം. എന്നാൽ മാത്രമേ ഈ ഫയലുകൾ നമുക്ക് കാണുവാൻ കഴിയൂ. അപ്പോൾ ഫയൽ ചുരുക്കുന്നത് ഫയലിൻ്റെ വലിപ്പം കുറക്കുവാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകുവാനും വേണ്ടിയാണ്. നിവർത്തുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ഇതിനെ തുറന്ന് കാണുവാൻ വേണ്ടിയാണ്. സിപ്പ് ചെയ്ത ഫയലുകളുടെ എക്സ്റ്റൻഷൻ എന്ത് എന്നത് വ്യക്തമായി ധരിച്ചു വെക്കേണ്ട കാര്യമാണ്. ചിത്ര ഫയലുകളുടെ എക്സ്റ്റൻഷനുകൾ പറഞ്ഞതുപോലെ തന്നെ സിപ്പ് ഫയലുകളുടെ എക്സ്റ്റൻഷനുകളും പ്രധാനപ്പെട്ടതാണ്. ഡോട്ട് സിപ്പ്, ഡോട്ട് ടാർ, ഡോട്ട് ജി സെഡ്, ഡോട്ട് ജി സെഡ്, ഡോട്ട് ബി സെഡ് ടു മുതലായവ സിപ്പ് ഫയലുകളുടെ എക്സ്റ്റൻഷനുകൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വിവിധ തരം ചലച്ചിത്രങ്ങൾ കാണേണ്ട അവസ്ഥ സംജാതമാകാറുണ്ട്. വിവിധ തരം ചലച്ചിത്രങ്ങളിൽ നിന്നും പലപ്പോഴും വിവരങ്ങൾ ശേഖരിക്കേണ്ട ഒരവസ്ഥയും നാം നേരിടാറുണ്ട്. ഇത്തരത്തിൽ നാം ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളിൽ, കമ്പ്യൂട്ടറുകളിൽ നിർബന്ധമായും മൂവി പ്ലെയറുകൾ ഉണ്ടായിരിക്കണം. വി എൽ സി, ടോട്ടം മൂവി പ്ലെയർ, സൈൻ എന്നിവ ചലച്ചിത്രങ്ങൾ കാണുവാൻ സഹായിക്കുന്ന മൂവി പ്ലെയറുകളാണ്. ഡോട്ട് എം പി ജി, ഡോട്ട് എം പി ഇ ജി, ഡോട്ട് മൂവ്, എം ഒ വി, ഡോട്ട് ഡാറ്റ് എന്നിവ ചലച്ചിത്ര ഫയലുകളുടെ ഫയൽ എക്സ്റ്റൻഷനുകളാണ്. ഇവിടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഫയൽ എക്സ്റ്റൻഷനുകളുള്ള ചലച്ചിത്ര ഫയലുകൾ എല്ലാ മൂവി പ്ലെയറുകളിലും പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. സാധാരണഗതിയിൽ വി എൽ സി മൂവി പ്ലെയറിൽ വിവിധ തരത്തിലുള്ള ഫയൽ ഫോർമാറ്റുകളിലെ ചലച്ചിത്രങ്ങൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കാറുണ്ട്. ഡോട്ട് ഡാറ്റ്, ഡോട്ട് എം ഒ വി എന്നിവ എല്ലാ ചലച്ചിത്ര പ്ലെയറുകളിലും മൂവി പ്ലെയറുകളിലും പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മളുടെ പ്രോജക്റ്റിനോട് ചേർത്ത് വെക്കേണ്ട അവസ്ഥയും പലപ്പോഴും സംജാതമാകാറുണ്ട്. നാം ശബ്ദ ഫയലുകൾ പല മാധ്യമങ്ങളിൽ നിന്നായി ശേഖരിക്കുന്നു. സിഡികളിൽ നിന്നോ മറ്റേതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് റെക്കോർഡ് ചെയ്തോ ശബ്ദങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ശബ്ദങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന പ്ലെയറാണ് സൗണ്ട് പ്ലെയറായ എക്സ് എം എം എസ്. ഡോട്ട് ഡബ്ല്യു എ വി, ഡോട്ട് എം പി ത്രീ മുതലായവ ശബ്ദ ഫയലുകളുടെ എക്സ്റ്റൻഷനുകളാണ്. നാം പലതരത്തിലുള്ള ഫയലുകളുടെ എക്സ്റ്റൻഷൻ ഇപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. സാധാരണ രീതിയിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പലതരത്തിലുള്ള ഫയൽ എക്സ്റ്റൻഷനുകൾ ഒരു ഗ്രൂപ്പായി തന്ന് ഈ കൂട്ടത്തിൽ ചേരാത്തതേത്, ഓഡ്മാൻ ഔട്ട് തുടങ്ങിയ രീതിയിൽ ചോദ്യങ്ങൾ സ്ഥിരമായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഫയൽ എക്സ്റ്റൻഷനുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ പരീക്ഷയ്ക്ക് മുൻപ് കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പി ഡി എഫ് രൂപത്തിലുള്ള ഫയലുകൾ നാം നടത്തുന്ന പ്രോജക്റ്റിൻ്റെ അവലോകനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എന്താണ് പി ഡി എഫ് ഫയലുകളുടെ പ്രത്യേകത? പി ഡി എഫ് ഫയലുകൾ സാധാരണഗതിയിൽ എഡിറ്റ് ചെയ്യുവാൻ കഴിയാത്തവയാണ്. ആരെങ്കിലും തയ്യാറാക്കി അതിനെ സ്ഥിരതയോടെ നിലനിർത്തുവാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. പി ഡി എഫ് വ്യൂവറുകളുടെ ഒരു പ്രവർത്തനത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, പി ഡി എഫ് വായിക്കുവാൻ കഴിയുന്ന, വ്യൂ ചെയ്യാൻ കഴിയുന്ന ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇത് പ്രവർത്തിക്കും എന്നതാണ്. പക്ഷേ പി ഡി എഫ് ഫയൽ കാണണമെങ്കിൽ, നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പി ഡി എഫ് വ്യൂവർ എന്ന സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഉണ്ടായേ തീരൂ. പി ഡി എഫ് ഫയലുകൾ നാം നടത്തുന്ന പ്രോജക്റ്റിൻ്റെ മുൻ പഠനങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് കൂടുതലും ലഭ്യമാകുന്നത്. അതുകൊണ്ട് അവലോകനം, പ്രോജക്റ്റ് അവലോകനം എന്ന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവര ശേഖരണത്തിൻ്റെ സ്രോതസ്സാണ് പി ഡി എഫ്
ഫയലുകൾ അത് കാണുവാൻ പി ഡി എഫ് വ്യൂവർ വളരെ നിർബന്ധമാണ് പി ഡി എഫ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ ഡോട്ട് പി ഡി എഫ് എന്നു തന്നെയാണ് പി ഡി എഫ് വ്യൂവറുകളെ പി ഡി എഫ് ഫയലുകളെ എഡിറ്റ് ചെയ്യുവാനുള്ള ധാരാളം സോഫ്റ്റ്വെയറുകളും നാം ഉപയോഗിക്കുന്ന ലിനക്സ് സോഫ്റ്റ്വെയറിൽ ലഭ്യമാണ് അടുത്തതായി വിവരശേഖരണത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ഭാഗമായ ഇൻ്റർനെറ്റാണ് എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തരം വിവരങ്ങളും ഇൻ്റർനെറ്റിൽ നിന്നും ലഭ്യമാണ് ലോകത്തിൻ്റെ ഏത് മൂലയിലും ഏത് നിമിഷത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടുപിടുത്തങ്ങൾ എല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ സമയാസമയങ്ങളിൽ ലഭ്യമാകുന്നു പ്രോജക്റ്റിന് വേണ്ടി പുറപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ വിവര സ്രോതസ്സാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ധാരാളമായി വിവരശേഖരണം നടത്താം പക്ഷേ വിവരശേഖരണം നടത്തേണ്ട വെബ് വിലാസങ്ങൾ ഏത് വെബ് വിലാസത്തിൽ നിന്നാണ് നാം ചെയ്യുന്ന പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നത് എന്ന വ്യക്തമായ ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അത്തരം അവസരങ്ങളിൽ വിവരശേഖരണം പാളിപ്പോയി എന്ന് വരാം വിരലിലെണ്ണാവുന്ന ഏതാനും വെബ്സൈറ്റുകളുടെ അഡ്രസ്സുകൾ മാത്രം മനസ്സിലാക്കി വെച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഇൻ്റർനെറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക എളുപ്പവുമല്ല ഇവിടെയാണ് സെർച്ച് എഞ്ചിനുകൾ എന്ന സാങ്കേതികവിദ്യ സോഫ്റ്റ്വെയറുകൾ പ്രോഗ്രാമുകൾ നമ്മെ സഹായിക്കാനെത്തുന്നത് എന്താണ് സെർച്ച് എഞ്ചിനുകൾ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടറിൽ ഒരു ബ്രൗസറിലേക്ക് നാം പ്രവേശിച്ചാൽ ആ ബ്രൗസറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കാവശ്യമുള്ള വിവരങ്ങൾ ചില സൂചനാപദങ്ങൾ നൽകി വളരെ കൃത്യമായി ശേഖരിക്കുവാനുള്ള അഥവാ ശേഖരിക്കുവാൻ സഹായിക്കുന്ന സങ്കേതങ്ങളാണ് സെർച്ച് എഞ്ചിനുകൾ ഗൂഗിൾ യാഹു നെറ്റ്സ്കേപ്പ് തുടങ്ങിയ ധാരാളം സെർച്ച് എഞ്ചിനുകൾ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതയെ കൂടുതൽ വിപുലീകരിക്കുന്നു ലോകത്തിലെ